കോടതി പറഞ്ഞിട്ടും കുറുപ്പംപടി പോലീസിന് കേസില്ല പോലീസ് അതിക്രമ വിവാദങ്ങൾക്കിടെ നവകേരള സദസ്സിൽ സുരക്ഷി ഒരുക്കിയ പോലീസുകാർക്ക് പ്രത്യേക സമ്മാനം സിവിൽ പോലീസ് ഓഫീസർ മുതൽ ഐ വരെയുള്ളവർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകും ഡി ജി പിയെ മറികടന്ന ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള എ ഡി ജി പിയുടേതാണ് ഈ നിർദ്ദേശം അതേസമയം കോടതി പറഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാതെ കുറുപ്പം പടി പോലീസ് നവകേരള സദസ് വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞ കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതികളെ മർദ്ദിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനായിരുന്നു കോടതി ഉത്തരവിട്ടത് ഈ പരാതിയിലാണ് കേസെടുക്കാതെ ഉദ്യോഗസ്ഥരെ പോലീസ് സംരക്ഷിച്ചു ഷഫീദ് റാവത്തർ പോലീസുകാർക്ക് ഗുഡ് സർവീസ് എൻട്രി നൽകാനുള്ള തീരുമാനം സംബന്ധിച്ച വിവരങ്ങൾ തിരുവനന്തപുരത്ത് നൽകും അശ്വിൻ പാലാഴി ഈ സംഭവത്തിൽ ഇപ്പോഴെന്താണ് ഈ കുറിപ്പം പടി പോലീസിന് കോടതി നൽകിയ നിർദ്ദേശം പാലിക്കപ്പെടാത്തത് എന്തുകൊണ്ട് എന്നതിന്റെ വിവരങ്ങളും നൽകും ഷഫീദ് ഏറ്റവും അധികം വിവാദമുണ്ടായതാണ് ആലപ്പുഴയിൽ ഈ നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിക്കാൻ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പുതിര തല്ലോയ് എന്ന വിവാദം അത് അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതും ഈ ഗൺമാൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കാണല്ലോ ഇപ്പോൾ ഗുഡ് സർവീസ് എൻ്ററി കൊടുക്കാൻ പോകുന്നത് അല്ലേ ഇത് ഡി ജി പി അറിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഡി ജി പിക്ക് ഡി ജി പി മറികടന്ന എ ഡി ജി പിയുടെ നിർദ്ദേശം എന്നാണോ നമ്മൾ കാണുന്നത് എന്താണ് അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ ഗോപികൃഷ്ണൻ കല്യാശ്ശേരി മുതൽ കാട്ടാക്കട വരെ പോലീസ് അതിക്രമം പോലീസിന് നിഷ്ക്രിയത്തുമടക്കമുള്ള കാര്യങ്ങൾ നവകേരള യാത്രയിൽ നമ്മൾ കണ്ടതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്യൂർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി കൊണ്ട് സുരക്ഷാ വാഹനത്തിന് പുറത്തിറങ്ങി മർദ്ദിക്കുന്നത് വലിയ വിവാദമായി അത് ആദ്യം മുഖ്യമന്ത്രി ന്യായീകരിച്ചു പിന്നീട് കണ്ടില്ലെന്ന് കണ്ണടച്ചു അതിനുശേഷം കോടതി ഇത് കണ്ടതോടുകൂടിയാണ് കേസെടുക്കാൻ ഉള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ പോലീസ് കടന്നിട്ടുള്ള അങ്ങനെ കേസെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട് ചെയ്തു മാത്രമല്ല ഈ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തല്ലിച്ചതയ്ക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന പോലീസിന്റെ ക്രമസമാധാനവും നവകേരള യാത്രയിൽ നമ്മൾ കണ്ടതാണ് ഈ പോലീസിന് ഗുഡ് സർവീസ് സെൻ്റർ നൽകണം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ക്രമസമാ സമാധാന വിഭാഗം ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ നിർദ്ദേശം അത് സിവിൽ പോലീസ് ഓഫീസർമാർ മുതൽ ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥർക്ക് വരെ അത് നൽകും പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടവരുണ്ടെങ്കിൽ അത് ഏത് തരത്തിലാണ് സർക്കാർ എന്നെ കാറ്റഗറൈസ് ചെയ്തേക്കുന്നത് നമുക്കറിയില്ല പക്ഷേ അങ്ങനെ പ്രത്യേകമായി അഭിനന്ദിക്കേണ്ടവരുണ്ടെങ്കിൽ അവരുടെ പേരുകൾ ശുപാർശ ചെയ്യണമെന്നും ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ നിർദ്ദേശമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതൊരു വിചിത്രമായ നിർദ്ദേശമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സർക്കാരിന്റെ താല്പര്യ താല്പര്യം സംരക്ഷിക്കാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മറികടന്ന ലോ ആൻഡ് ഓർഡർ എഡി ജി പി നടക്കി ഇറക്കിയ ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ ചില വിലയിരുത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ട ഉയരുന്നുണ്ട് ഏതായാലും ഈ നടപടി പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ മർദ്ദിച്ച സംഭവമുണ്ട് അതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ അക്രമം നടക്കുമ്പോൾ പോലീസ് കൈയും കെട്ടി കാട്ടാക്കടയിലടക്കം നമ്മളത് കണ്ടതുമാണ് ആ പോലീസിന് ഗുഡ് സർവീസ് സെൻ്ററിൽ കൊടുക്കുന്നതിലാണ് ഇപ്പോൾ വിയോജിപ്പുകൾ പല വിധത്തിൽ ഉയരുന്നത് മാത്രവുമല്ല ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഈ യാത്ര നടന്ന ഒന്നര മാസം ആ ഒന്നര മാസവും അവധി പോലും അനുവദിക്കാതെ ഈ മന്ത്രിപ്പടയ്ക്ക് കാവലിരുന്ന പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെയുള്ളവരുടെ സേവനം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എഫേർട്ട് നമ്മൾ കണക്കിലെടുക്കുമ്പോൾ പോലും ഈ അതിക്രമം കാണിച്ച പോലീസുകാരെ ഉൾപ്പെടെ ഗുഡ് സർവീസ് സെന്റർ കൊടുക്കുന്നതാണ് നിലവിൽ ഈ വിയോജിപ്പുകൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുള്ളത് അതിനെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു പോലീസ് നടപടിയായി നമുക്ക് കാണാൻ കഴിയില്ല ഗോപികൃഷ്ണൻ